أعوذ بالله أعوذ من الشيطان الرجيم. بسم الله الرحمن الرحيم. بيبكتي സൃഷ്ടാവിനെ നീ എപ്പോഴും ഭയക്കേണ്ടതാ, അത് മുഅ്മിനായാൽ നിശ്ചയം കാണുന്നതാ. ഭയക്കാത്ത കൽബെല്ലാം ഖറാബാണെന്ന് അബൂ സുലൈമാൻ എന്നവർ പറയുന്നു. സൃഷ്ടാവിനെ കുറിച്ച് എത്ര കണ്ടറിവുള്ളതാ, അറിവിൻ്റെ നിലയിൽ തന്നെ ഭയവും ഉള്ളതാ. അറിവിൻ്റെ ആഴം കൂടുതൽ നബിക്കുണ്ട്, ഭയവും നബിക്കാണേറ്റവും അതുകൊണ്ട്. ഖല്ലാഖിനെ നബിക്കെപ്പോഴും ഭയമാണ്, അതു കാരണം ഉള്ളെപ്പോഴും ചൂടാണ്. തീകായലെ നബി ചെയ്തിട്ടില്ലെന്നുള്ളതാ, അകം ചൂടിനാൽ പുറം ചൂടിനും മതിയായതാ. റൂഹുൽ ബയാൻ നീ നോക്ക് അഞ്ചിൽ നിന്നും, ഏഴിൽ തെരഞ്ഞാൽ വ്യക്തമായതു മിന്നും. ഹൂദെന്ന സൂറത്താൽ ഭയന്നു നബിയുനാ, അതുമാത്രമല്ല നരച്ചുപോയി ഷഫീഉനാ. കൽപ്പിച്ച പോലെ നടക്കു നബിയെ എന്നാ, രാജന്റെ വിധിയാണതിനു കാരണമെന്നാ. ചോദിച്ചു ത്വാഹ ഒരു ദിനം ജിബിരിയിലേ, ചിരിക്കാത്തതായി കാണുന്നു മീകായിലേ. നരകത്തെ സൃഷ്ടിച്ചതു മുതൽ മീകായിൽ, ചിരിക്കാത്തതാണെന്നുത്തരം ജബ്രായിൽ. എനിക്കുള്ള കണ്ണും തോരലില്ലേ ഇന്നും, സൃഷ്ടിച്ചതെന്നാണോ ജഹന്നം അന്നും. ഉമർ ഇബ്നു ഖത്താബ് എന്നവർ കരയുന്നതാ, അതിനാൽ കറുത്തിരുപാതയും മുഖത്തുള്ളതാ. പേടിച്ചു സയ്യിദ് ഇബ്നു അബ്ബാസ് വിങ്ങി, വിങ്ങിക്കരഞ്ഞൊരു തോല് പോലെയുണങ്ങി. ശിഷ്യൻ സഈദ് ബിനുൽ ജുബൈറിരു കണ്ണിനും, വിലപിച്ചു കാഴ്ച കുറഞ്ഞതാണത് രണ്ടിനും. സിദ്ദീഖുനൽ അക്ബർ പെരുത്തു കരഞ്ഞതാ, ഓതുന്ന നേരം കര കവിഞ്ഞൊഴുകുന്നതാ. അതുപോലെ ഫതുഹുൽ മൗസിലി കരയുന്നതാ, കണ്ണിൻ്റെ നീരിൽ രക്തവും കലരുന്നതാ. മുന്നൂറ് വർഷം തുടരെ ശൈഖുൽ അംബിയാ, കരഞ്ഞെന്നു പറയുന്നുണ്ടതും ഭയം തന്നെയാ. ദാവൂദ് നബി കരയാൻ തുടങ്ങി സുജൂദിലാ, കണ്ണിൻ്റെ വെള്ളം വീണ് പുല്ല് മുളയ്ക്കലാ. വെള്ളം കുടിക്കാൻ കോപ്പ താനെടുക്കുന്നതാ, കുടിക്കാനെടുത്താൽ തൽക്ഷണം കരയുന്നതാ. കണ്ണിൻ്റെ വെള്ളം വീണതും കവിയുന്നതാ,
ഇതുപോലെ ഹാല് മുജാഹിദും വിവരിച്ചതാ. ജിബ്രീല് കഅബത്തിന്റെ കില്ല പിടിച്ചതായി ഇലാഹി ഇലാഹി എന്നവർ പറയുന്നതായി. എനിക്കുള്ള പേരിന് ഹാനി നീ വരുത്തല്ലേ, നീ എന്റെ ജിസ്മിനെ സെയ്തി മറിക്കല്ലേ. ഇതു കണ്ട് കൊണ്ട് നബിയോ ഞാൻ ഇന്നന്ന് എന്നുള്ള വിവരം നുസുഹത്തിൽ പറയുന്ന. സൃഷ്ടാവിനെ പേടിച്ചു നീരൊഴുക്കേണ്ടതാ, ഒഴുകുന്ന സ്ഥാനം നരകമിൽ കരിയാത്തതാ. ഔഫ് ബിനു അബ്ദില്ലാഹി ഇതു പറയുന്നതാ, കരയുന്നതിൽ ഫലം വേറെയും പലതുള്ളതാ. മുഹമ്മദ് ബിനുൽ മുൻകദിർ താൻ കരയുന്നതാ, മുഖം താടിയും മാനീരിനാൽ തടകുന്നതാ. പറയുന്നു താനിത് തീ തൊടാതിരിക്കാനാ, ഇഹ്യാ നാലിൽ ഉണ്ടിതും തിബിയാനാ. പാലം കടക്കാതെങ്ങിനാ സുഖമുള്ളത് എന്നാ മുആദ് ബ്നു ജബൽ പറയുന്നത്. അമലിന് പകരം പണയമാ ഞാനെന്ന് പറഞ്ഞിട്ട് സെയ്തുനാ അലി കരയുന്ന. കഴിവില്ല ലിയു ബിനുൽ ഫുലൈലിനു നിൽക്കുവാൻ, അൽ ഖാരിഅ സൂറത്ത് മുഴുവൻ കേൾക്കുവാൻ. അഥവാ ശ്രവിച്ചാൽ ബോധരഹിതൻ തന്നെ ഇതുപോലെ സംഭവമുള്ളതും ശരി തന്നെ. ഒലിക്കുന്നതാണേ ഷെയ്ഖ് സുഫിയാൻ നേത്രവും, രക്തം കലർന്നൊഴുകുന്നതാണേ മൂത്രവും. ചികിത്സിച്ച വൈദ്യൻ തന്നെ കണ്ടു കരഞ്ഞു പോയി, അതുമാത്രമല്ല ഖൗഫിനാൽ കരളറ്റു പോയി. സയ്യിദു ഖലീലുല്ലാഹി ഏറ്റം ഖൗഫിലാ, ഹൃദയത്തുടിപ്പും ഒരു മൈൽ അകലത്തിലാ. വഹബ് എന്നവർ പറയുന്നതായി കാണുന്നതാ, ഷഹ്റാനി തൻബീഹിൽ ഇതും വിവരിച്ചതാ. അഹ്വാലുകൾ മഅസൂമുകൾക്കിതുപോലാ, ഇതു സാരമാക്കാതങ്ങു ചെന്നാൽ ചേല. പേടിച്ച് പാപികൾ കണ്ണുനീരൊഴുക്കേണ്ടതാ, റബ്ബിന്റെ കോപമടക്കുവാനത് നല്ലതാ. മീസാനിലോരോ തുള്ളിയും തൂക്കുന്നതാ, അത് ഉഹദ് മല പോൽ ഭാരമിൽ തൂങ്ങുന്നതാ. ഓരോരോ തുള്ളിക്കൊണ്ട് നദികൾ സ്വർഗമിൽ എന്നിബിനു അബ്ബാസും റിവായത്തുണ്ടതിൽ. ഭയമേതിലുണ്ടോ അതിനെ വിട്ടോടേണ്ടതാ, എന്നാൽ നിനക്കതിൽ രക്ഷ കണ്ടെത്തുന്നതാ. അല്ലാഹുവിൽ ഭയപ്പെട്ടവൻ അടുക്കേണ്ടതാ, അവനോടടുത്താൽ രക്ഷ എന്നും ഉള്ളതാ. ഇതുപോലെ തന്നെ ഹക്കീം അബുൽ ഖാസിം മഹാൻ പറയുന്നതായി വിവരിച്ചിമാം ഗസ്സാലി താൻ.
ഖൗഫുള്ളവൻ ദോഷം ത്യജിക്കും ഒക്കെയും അവനെത്ര കൗതുകമുള്ളതായാൽ തന്നെയും നെഞ്ചുള്ള ഭക്ഷണമേവനും വെറുക്കുന്നതാ തേനെന്നു കണ്ടാൽ തന്നെയും തള്ളുന്നതാ അതുപോലെ അമലിൽ ഖായിഫിന്നുന്മേഷമാ അമൽ നഷ്ടമായാൽ എപ്പോഴും സന്താപമാ يا حي يا قيوم ني خشيت تا ഹൃദയത്തിന ദു തന്നെ എപ്പോഴും ധരിപ്പിച്ചു താ ഭയപ്പെട്ടു കരയാൻ കണ്ണിനും തൗഫീഖ് താ ഭയപ്പെട്ട കൂട്ടരിലെപ്പോഴും നീ ചേർത്തു താ നബിക്കും സ്വഹാബത്താലിനും ഗുണം ചെയ്യണേ അതു തന്നെ മണ്ണിൻ്റെ എണ്ണമിൽ പെരുപ്പിക്കണേ.